നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ.ഡി. ബെന്നി. ക്രൈസ്റ്റ് ദ റെഡീമർ, രക്ഷകനായ ക്രിസ്തു. ഈ പ്രതിമ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 7 ലോകാത്ഭുതങ്ങളിൽ നമ്മുടെ താജ്മഹലിനോടൊപ്പം ക്രൈസ്തവ റെഡീമറും സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നിവർത്തിക്കുന്നത്. റിയോ ഡി ജനീറയിലാണ് ഈ പ്രതിമ നിലകൊള്ളുന്നത്. റിയോ ഡി ജനീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിലെ ഒരു നഗരമാണ്. ഏറ്റവും വലിയ നഗരമായ ബ്രസീലിലെ ഏറ്റവും വലിയ നഗരമായ സാവോപോള കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വലിയ നഗരമാണ് റിയോ ഡി ജനീറോ. റിയോ എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റിയോ ഒരുപാട് കാലം ബ്രസീലിൻ്റെ തലസ്ഥാനമായിരുന്നു, പ്രത്യേകിച്ചും പോർച്ചുഗീസ് ഭരണകാലത്ത്. പോർച്ചുഗലിൻ്റെ ഒരു കോളനിയായിരുന്നു ബ്രസീൽ എന്ന് നമുക്ക് പലർക്കും അറിയാം. ഈ പദം വന്നത്, റിയോ ഡി ജനീറോ എന്ന പദം വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റിയോ എന്ന പദത്തിൻ്റെ അർത്ഥം റിവർ അഥവാ പുഴ എന്നാണ്. അതുപോലെ തന്നെ ജനീറോ എന്ന പദത്തിൻ്റെ അർത്ഥം ജനുവരി എന്നാണ്. റിയോ ഡി ജനീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ജനുവരിയുടെ പുഴ എന്നാണ്. അതാണ് ആ നഗരത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത. അവിടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് കൊർക്കവാഡോ മലയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പേര് കൊർക്കോവാഡോ മല. ആ മലയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. റിയോ നഗരത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇത് കാണാൻ കഴിയുന്ന സംഗതിയാണ്. ആ നഗരത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകൾ, അവർക്ക് മുന്നിൽ ഈ പ്രതിമ പ്രത്യക്ഷപ്പെടും. ഒരു മലയുടെ മുകളിലാണ് ഇത്രയും കൂറ്റൻ പ്രതിമ പണിതു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1850കളിൽ ഇപ്രകാരം ഒരു പ്രതിമ നിർമ്മിക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വിൻസെൻഷൻ പുരോഹിതനായ പെഡ്രോ മരിയോ ബോസ് അപ്രകാരമൊരു സജഷൻ കൊണ്ടുവരികയുണ്ടായി. അതായത്, അന്നത്തെ ബ്രസീൽ ചക്രവർത്തി പെഡ്രോ രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു രാജകുമാരി ഇസബൽ, അവർ റീജൻ്റുമായിരുന്നു. അവർക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അവർക്കൊരു സ്മാരകം എന്ന രീതിയിലാണ് ഇപ്രകാരമൊരു പ്രതിമ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനയുണ്ടായത്. അന്ന് അവിടെ രാജഭരണമാണ് നിലവിലുണ്ടായിരുന്നത്. ആ ഒരു പരിപാടി, അപ്രകാരം ഒരു ചിന്ത മുന്നോട്ട് പോകുന്ന സമയത്തിൽ ഇതൊരു റിപ്പബ്ലിക്കായി മാറുകയായിരുന്നു, ജനാധിപത്യ രാഷ്ട്രമായി മാറി. 1889 അവിടെ ജനാധിപത്യ ഭരണം നിലവിൽ വന്നു. ആ ജനാധിപത്യ ഭരണം നിലവിൽ വന്നതോടുകൂടി ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രതിമ സ്ഥാപിക്കുക എന്ന ഒരു പദ്ധതിക്ക് വിഘാതം വരികയായിരുന്നു. ജനാധിപത്യ ഭരണം മുന്നോട്ട് വന്നു. ഈ ജനാധിപത്യ ഭരണം മുന്നോട്ട് വന്നതിന് ശേഷം പിന്നീട് ഈ ആദ്യ ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, പ്രത്യേകിച്ചും ക്രൈസ്തവർ അധിവസിക്കുന്ന വലിയൊരു മേഖലയാണ് ബ്രസീലിൻ്റെ, പോർച്ചുഗീസ് കോളനിയായിരുന്നുവല്ലോ. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ അംഗബലമുണ്ടായിരുന്നു അവിടെ. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ക്രിസ്ത്യാനികൾ ധാരാളം ഉണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വലിയ ദാരിദ്ര്യമാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തീക്ഷ്ണമായ മതവിശ്വാസമുള്ള ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭ, വലിയ താല്പര്യമെടുത്തു ഒരു വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അവർ ഇപ്രകാരം ഒരു പ്രതിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കി. അങ്ങനെ ക്രിസ്തുവ മതവിശ്വാസികളുടെ കയ്യിൽ നിന്ന് ധനം സമാഹരിച്ചാണ് ഇപ്രകാരം ഒരു കൂറ്റൻ പ്രതിമ ഈ പറയുന്ന മല മുകളിൽ സ്ഥാപിക്കുകയുണ്ടായത്. അങ്ങനെ കൊർക്കോവാഡ മല വളരെ പ്രശസ്തമായി. ടിജൂക്ക ഫോറസ്റ്റ് നാഷണൽ പാർക്കിലാണ്, അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു മലയിലാണ് ഇപ്രകാരം ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, അത്തരത്തിലുള്ള ഒരു നിർമ്മിതിയെക്കുറിച്ച്
ആ കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല. പല രാഷ്ട്രങ്ങളിലും അതിൻ്റെ പ്രാചീന കാലഘട്ടത്തിലൊക്കെ വലിയ മികച്ച നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലടക്കം അപ്രകാരമുള്ള വലിയ നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ചും 1900 ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിൽ, ഇപ്രകാരം ഒരു ചിന്ത അത്ര സജീവമായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഇപ്രകാരം ഒരു നിർമ്മിതിയെക്കുറിച്ച് വളരെ സജീവമായി ആലോചിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒന്ന് നിർമ്മിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനം പണി ആരംഭിക്കുന്നത് 1922 1922 ആരംഭിച്ച ആ പണി 1931 അവസാനിക്കുകയുണ്ടായത്. സോഫ്റ്റ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു തരം കല്ല്, പ്രത്യേകതരം കല്ല് ഉപയോഗിച്ചാണ് അത് നിർമ്മിക്കുകയുണ്ടായത്. അതിൻ്റെ ഭാരം 635 മെട്രിക് ടൺ അതിൻ്റെ ഭാരം. നമുക്ക് ഊഹിക്കാൻ കഴിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയോ ഭാരമാണ് അത് വഹിക്കുന്നത് എന്നുള്ള കാര്യം കഴിയും. അതിൻ്റെ പീഠം, ഒരു പീഠത്തിലാണ് സബ്ദിൽ, ആ പീഠം തന്നെ 26 അടി നീളം വരും, ഉയരം വരും. ആ പീഠത്തിന്മേൽ ഈ പ്രതിമ നിലകൊള്ളുന്നു. അത് 98 അടി ഉയരമാണുള്ളത്, ആ പ്രതിമയുടെ ഉയരം മാത്രം, പീഠത്തിൻ്റെ ഉയരം വേറെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വീതി വരുന്നത് 92 അടി വീതിയാണ് അതിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലിപ്പ ക്രമങ്ങൾ. ഇതിൻ്റെ ഈ പ്രതിമ നിർമ്മിക്കുന്നതിന് മുന്നേ വ്യത്യസ്തമായ രീതിയിലുള്ള ചില രൂപകൽപ്പനകളുണ്ടായി. അതിൽ ആദ്യത്തെ രൂപകൽപ്പന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കൈവിരിച്ച് ചേർക്കുന്ന യേശു ആയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ക്രൈസ്ത റെഡീമർ നിർമ്മിക്കപ്പെട്ടുള്ളത്. അതിനെ ക്രിസ്റ്റോ റിഡൻഡർ എന്നാണ് അതിൻ്റെ ഒരു പോർച്ചുഗീസ് ഭാഷയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശില്പം നിർമ്മിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് പഴയ കാലത്ത് ആദ്യം ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന ആദ്യം യേശു ക്രിസ്തു ഒരു കയ്യിൽ ഗ്ലോബ്, ഭൂഗോളം, അതോടൊപ്പം തന്നെ ഒരു കുരിശി, മറ്റൊരു കയ്യിൽ കുരിശി, അങ്ങനെയുള്ള രൂപമാണ് ആദ്യം അവരുടെ സങ്കല്പനത്തിലെത്തിയത്. പിന്നീട് ആ ഒരു അത് അത് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോൾ ആ ഒരു രീതി വേണ്ട എന്ന് കരുതുകയും പിന്നീടാണ് കൈ വിരിച്ച് നിൽക്കുന്ന ഒരു യേശുവിൻ്റെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തീർച്ചയുണ്ടായത്. അതിൻ്റെ രൂപകൽപ്പന നടത്തിയത് കാർലോസ് ഓസ്വാൾ, അതുപോലെ തന്നെ ഹെറ്റോർദ സിൽവ കോസ്റ്റ എന്നിവർ ചേർന്നാണ് അതിൻ്റെ ഒരു രൂപകൽപ്പന നടത്തുകയുണ്ടായത്. അതിൻ്റെ ശില്പി എന്ന് പറയാൻ അർഹതപ്പെട്ട ആൾ പോൾ ലെൻഡോസ്കി ആയിരുന്നു അദ്ദേഹം അതിൻ്റെ ശില്പിയായി പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുഖം, ഒരു റൊമാനിയൻ ശില്പിയാണ് അതിൻ്റെ മുഖം കുറച്ചുകൂടി കൃത്യതയിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ലിയോനിഡ എന്നായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഒരു കൂട്ടം എൻജിനീയർമാരുടെയും ഡിസൈനേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും സമാഹരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രതിമ നിർമ്മിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഒരു മലയുടെ മുകളിലേക്ക് ഈ സാമഗ്രികളെല്ലാം കൊണ്ടുപോവുകയും ആ മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. 1922 കാലത്തിലാണ് തുടങ്ങുന്നത്, 1931 കാലം വരെ നീണ്ടു. ആ കാലഘട്ടത്തിൽ സാങ്കേതിക വളർച്ച ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ല. ഈ സാങ്കേതിക വളർച്ചയില്ലാതെ തന്നെ വലിയ നിർമ്മിതികൾ നടന്നിട്ടുണ്ടായിരുന്നു മുന്നേ, പഴയ കാലഘട്ടത്തിൽ, പുരാ കാലഘട്ടം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ പറയുന്ന കാലഘട്ടത്തിൽ, ഈ പറയുന്ന മലയിലേക്ക് ഇപ്രകാരം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി ഇപ്രകാരം ഒരു പ്രതിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മിതി വളരെ ശ്ലാഘിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ആ മലയുടെ മുകളിലേക്ക് ഈ സാങ്കേതിക വിദ്യ ഇല്ലാത്ത കാലത്ത് കയറ്റി കൊണ്ടുപോയി ആണ് ഈ പ്രതിമ നിർമ്മിക്കപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് ഈ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായിക്കൊണ്ടാണ് ലോക പൈതൃക പട്ടികയിലും അതോടൊപ്പം തന്നെ അത് ലോകാത്ഭുതങ്ങളിൽ പെടുവാൻ കാരണമായത്. ലോകാത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ പല 7 ലോകാത്ഭുതങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ആ 7 ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും പുതിയ, പഴയ മറ്റു ലോകാത്ഭുതങ്ങളൊക്കെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ആധുനിക കാലഘട്ടം എന്ന് പറയുന്ന രീതിയിൽ 1900 ശേഷം നിർമ്മിക്കപ്പെട്ട ഏക ലോകാത്ഭുതമായി കണക്കാക്കപ്പെടുന്ന ഇതാണ്. ആ രീതിയിലുള്ള പ്രാധാന്യം അതിന് ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ക്രൈസ്തവ മതവിശ്വാസം ഒന്ന് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോട് ജനങ്ങളിൽ ആ വിശ്വാസം യേശു ക്രിസ്തുവിനെ കാണുന്നു ആ രീതിയിലേക്കുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്രകാരമുള്ള ഒരു വലിയ നിർമ്മിതി നടക്കുകയുണ്ടായത്. എന്തായാലും ഇത് കാലഘട്ടത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നുണ്ട്. ഇടയ്ക്ക് ഉണ്ടായ ചില മിന്നൽ, ആ രീതിയിലുള്ള മിന്നലിൻ്റെ ഇടിവെട്ട്, അങ്ങനെയുള്ള സംഗതികൾ കൊണ്ട് ചില ഭാഗം അതിന് നാശം സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭൂമികുലുക്കം ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിന് വീണ്ടും വീണ്ടും യഥാസമയം അതിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ആ പ്രതിമ വളരെ മനോഹരമായി നിലകൊള്ളുന്നു എന്നൊരു സംഗതിയാണ്. ഇത് മലയുടെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ വരുന്ന മുഴുവൻ ആളുകളും കാണുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീർന്നത്. പിന്നെ തന്നെയുമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിൻ്റെ ഉയരമാണ്. ഉയരം അത്രയേറെ ഉയരത്തിലാണ് നിർമ്മിക്കപ്പെട്ടുള്ളത് ആ പ്രതിമയുടെ ഉയരം. അതോടൊപ്പം തന്നെ അതിൻ്റെ സൗന്ദര്യം,
ആ ഒരു നിർമ്മിതിയുടെ സൗന്ദര്യം. വലിയൊരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് സൗന്ദര്യം തുളുമ്പുന്ന രീതിയിൽ അത് നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അങ്ങനെ സൗന്ദര്യം തുളുമ്പുന്ന രീതിയിൽ അത് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതികൾ. എന്തായാലും ഈ പ്രതിമ ലോകത്തിനൊരു അത്ഭുതമായി തന്നെ വിരാജിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നേരിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു സൗന്ദര്യം പൂർണ്ണമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും ബ്രസീലിന് ഒരു ആശീർവാദം പകർന്ന രീതിയിൽ, റിയോയ്ക്ക് ഒരു ആശീർവാദം പകർന്ന രീതിയിൽ. റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്ര നഗരമാണ്, അവിടെ ലോക ഫുട്ബോൾ നടന്നിട്ടുണ്ട്, അങ്ങനെ പല സംഗതികളും, അത് വലിയ വലിയ ഇവൻറ്റ്സ് ഒക്കെ നടന്നിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ റിയോ ഉച്ചകൂടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പരിപാടികളും നടക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ ഒരു അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ഇത് ഇങ്ങനെ നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാതാക്കളെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇത് ലോകാത്ഭുതമായി നിലകൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തു പ്രതിമയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പൂർണ്ണദേവത്ത ഇതിനും വലിയ പ്രതിമകളൊക്കെ ചില സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും തന്നെ ഇതിൻ്റെ ഒരു ഇതുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും അന്നത്തെ കാലഘട്ടത്തിലെ ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് $250,000 എന്നാണ് പറയപ്പെടുന്നത്. അത്ര വലിയ ചിലവ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കപ്പെടുകയുണ്ടായത്. എന്തായാലും ഇത് നമ്മൾ നേരിൽ കാണുവാൻ ശ്രമിക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.